ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാഞ്ഞാലി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആണെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ചെയ്യുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൂടെ എന്നെ വിളിച്ചു തീർക്കുക. അപ്പോൾ ഞാനിന്ന് പുതിയ വീഡിയോക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ സ്റ്റൗ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, അര സ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഒന്ന് തിളപ്പിച്ചെടുത്തത്. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മസാലകളൊക്കെ തേച്ച് പിടിപ്പിക്കുക. അപ്പം നമ്മളൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ചിക്കനിലേക്ക് എല്ലാ മസാലകളും ഇവിടെ നിന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം. നമുക്ക് ചിക്കൻ ഈ ഗ്രേവി നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം നമ്മൾ ചിക്കൻ്റെ ഓരോ പീസാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ നമുക്ക് ഗ്രേവി ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് മസാല ഉണ്ടാക്കുന്നത്, നമുക്ക് ഗ്രേവി വേണം. അങ്ങനെ നമ്മൾ വേറൊരു കാര്യങ്ങളിൽ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒന്നും ഇട്ട് ആദ്യം തിളപ്പിച്ചെടുക്കുന്നത്. നമ്മൾ ചിക്കനോ കണ്ടോ ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണിത് ഒന്ന് തിളപ്പിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നമ്മൾ നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ കളറിന് വേണ്ടിയിട്ട് കേട്ടോ, നിർബന്ധമൊന്നുമില്ല, കളറിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ചാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടിയിലാണ് മസാല ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഈ പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. സ്പൂണൊക്കെ ആകുമ്പോൾ ശരിയാവില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ കിട്ടും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ്റെ വേറെ പീസ് അതിലേക്ക്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ ചിക്കനെ. മറ്റേ നമ്മൾ എല്ലാ മസാലകളും ചേച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കുമ്പോൾ അപ്പോൾ അതിന് ഭംഗി ഉണ്ടാവില്ല ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചിക്കന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഗ്രേവി നമുക്ക് ചിക്കൻ്റെ മസാലയിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രേവി കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഇട്ടത് ഇതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ എണ്ണ ഒഴിച്ചു കൊടുക്കും. നമുക്കിതിലേക്ക് കുറച്ച് സവാള ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളി ഏകദേശം മാടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ മേടിയ ചേച്ചിയുള്ള മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളിക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഏകദേശം നമ്മൾ ആ നിരക്ക ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതുപോലൊരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു മുക്കാൽ സ്പൂൺ നമുക്ക് ഗരം മസാല കൊടുക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കും. അത് വീട്ടിലുണ്ടാക്കിയതാകുമ്പോൾ കുറച്ച് ലൂസായിട്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് പുളിയില്ലാതെ തൈര് കിട്ടുകയാണെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. ഇതിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നത്. വറ്റി വരണം. നമ്മുടെ ഗ്രേവി ഏകദേശം വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ കൊടുക്കാം. ഞാൻ ചിക്കനിൽ മൂന്നാല് പച്ചമുളകും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വേണമെന്ന് പിസഞ്ഞ് മതി. പച്ചമുളക് അരിച്ചിട്ട് നല്ലോണം മുളക് കൂടി നന്നായിട്ട് ചേർക്കണത് ഓൾറെഡി നല്ല എരിവുണ്ടാവും കേട്ടോ. അപ്പോൾ വേണമെന്ന് പിസഞ്ഞിൽ കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഇത് കസ്തൂരി മേത്തിയാണ് കേട്ടോ. ഇത് നമുക്കൊരു കുറച്ച് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഞാൻ ഇതായി നെയ്യ് മെരുമട നെയ്യ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കുക. അങ്ങനെ നമ്മുടെ മസാല അപ്പോൾ റെഡിയാവും. ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും ചെയ്യും. അപ്പോൾ നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ള റൈസ് തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്കിതിന് മാങ്ങി വെക്കാം. നമുക്ക് ബിരിയാണിക്ക് റൈസ് തയ്യാറാക്കാനായിട്ട് ആദ്യം ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത്, ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മുന്തിരിട്ട് കൊടുക്കാൻ മതി. നമുക്കതിലേക്ക് മുന്തിരിട്ട് കൊടുക്കാം. പല ആളുകളും പല രീതിയിലാണ് മാഞ്ഞാലി ബിരിയാണി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാഞ്ഞാലി ബിരിയാണിയുടെ ആ ഒരു കറക്റ്റ് അതേ ഒരു ടേസ്റ്റ് കിട്ടും. നമ്മളതുപോലെ തയ്യാറാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി റൈസും അതുപോലെ തന്നെ മസാലയും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് ആ ബിരിയാണിൻ്റെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ബിരിയാണി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു വലിയ പാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ 1 കിലോ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുള്ള ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഡാൽഡയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കണ്ടോ പട്ട, അതുപോലെ തന്നെ കറാമ്പൂ, ജാതിപത്രിക. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഏലക്കായ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സാജീരകം, വലിയ ജീരകം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ വേണം പൊട്ടിച്ചെടുക്കാനായിട്ടോ. ഇപ്പോൾ വലിയ ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ. ഞാനിവിടെ മാഞ്ഞാലി ബിരിയാണി വെക്കുമ്പോൾ നമുക്കതിലേക്ക് വലിയ ജീരകം എന്തായാലും ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കിതിലേക്ക് 1 സ്പൂണ്
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്, പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരിയാണ് കേട്ടോ. നമുക്ക് 1 കിലോ അരി ഇത്രയും ഉള്ളത്. അപ്പോൾ ഇതിന് 2 പാത്രം വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് വെള്ളത്തിൽ നമുക്ക് കുറച്ച് അധികം ഇട്ട് കൊടുത്താലാണ് നമുക്ക് ആ ചോറിൻ്റെ വറ്റിലേക്ക് നന്നായിട്ട് ഉപ്പ് കുടിക്കുള്ളൂ. ഇപ്പം നമുക്ക് വേണ്ടതിലേക്ക് കുറച്ച് കസ്തൂരിമേത്തിയാണ്, അപ്പോൾ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് ക്യാരറ്റ്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പൈനാപ്പിളാണ്. പൈനാപ്പിളിൻ്റെ കഷ്ണം കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ നമ്മളിതിലേക്ക് പൈനാപ്പിളിൻ്റെ എസെൻസ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തോനൊന്നും വേണ്ട, ഒരു 2 ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ അരി നമ്മളൊരു 1/2 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചാണ്. ഇതല്ലേ നമ്മൾ കൈമാ റൈസ് അല്ലെങ്കിൽ നമ്മൾ ജീരകശാല അരി, രണ്ടിലെ ഏതെങ്കിലും ഒരു അരിയാണെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ ചോറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ അരി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഈ പൈനാപ്പിളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കസ്തൂരിമേത്തി, മല്ലിയില എല്ലാം ഉണ്ട്. പിന്നെ ഓൾറെഡി നമ്മളിതിലേക്ക് ബിരിയാണിൻ്റെ ഒരു ഇലയാണ്, നമ്മൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നത് തന്നെയാണ് ബിരിയാണി ഇല എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ഇലയോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബേലീഫ് ഇടുന്നില്ല കേട്ടോ, അതുള്ളവർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കൊണ്ടുവന്നതിൽ ബേലീഫ് ഇല്ലാതുകൊണ്ടാണ് ഞാൻ ബേലീഫ് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ദമ്മിടാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. കേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി നമ്മൾ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയെല്ലാം പൊരിച്ച് വെച്ചത് കുറച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് 10 മിനിറ്റ് മൂടി വെക്കുക. അതിനുശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ, പറ്റ സ്ലോ ആക്കി വെക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചോറും തുറന്ന് നോക്കാം. അത് നന്നായിട്ട് ബിരിയാണി സൂപ്പറായി വന്നിട്ടുണ്ട്, നല്ല വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മാഞ്ഞാലി ബിരിയാണി ഉണ്ടോ, ഞാനിതൊരു സെർവ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗ്രേവിയുടെ മുകളിൽ കുറച്ച് ഉള്ളി പൊരിച്ചതും അതുപോലെ തന്നെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ സാലഡ്, പുളിയിഞ്ചി, അച്ചാറ് ഒക്കെയാണ്. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യാനായിട്ട് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഇത് നമുക്കൊന്ന് കൊട്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ആക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും.